ഈ കഥ ക്യാപ്റ്റൻ റിച്ചാർഡ് ഫിലിപ്സിൻ്റെ ജീവിതത്തിലെ യഥാർത്ഥ സംഭവമാണിത്. എങ്ങനെയാണ് അദ്ദേഹം സൊമാലിയൻ കടൽക്കൊള്ളക്കാരിൽ നിന്ന് തൻ്റെയും തൻ്റെ കൂട്ടാളികളുടെയും ജീവൻ രക്ഷിക്കുകയും പിന്നീട് ബന്ദിയാക്കിയപ്പോൾ അദ്ദേഹം അതിനെ ധീരമായി അതിജീവിക്കുകയും ചെയ്യുന്നതാണ് കഥയുടെ ഇതിവൃത്തമായി പുറത്തിറങ്ങിയ ക്യാപ്റ്റൻ ഫിലിപ്സ് എന്ന സിനിമ. കഥ ആരംഭിക്കുന്നത് തന്നെ സൊമാലിയൻ കൊള്ളക്കാർ തങ്ങളുടെ അടുത്ത കൊള്ളയ്ക്ക് വേണ്ടി നാട്ടിൽ നിന്നും ആളുകളെ വിളിച്ചു കൂട്ടുന്നതാണ്. കാരണം ചെറിയ ബോട്ടുകൾ ഉപയോഗിച്ച് വലിയ കപ്പലിനെ പിന്തുടർന്ന് അതിനെ ആക്രമിച്ച് ആളുകളെ ബന്ദിയാക്കി വിലപേശുന്നതാണ് അവരുടെ രീതി. വളരെ ദരിദ്ര രാജ്യമായ സൊമാലിയയിൽ ഇതിനായി ധാരാളം യുവാക്കൾ പരിശ്രമിക്കാറുണ്ട്. ഇവരെയെല്ലാം പൈററ്റ്സ് എന്നാണ് പുറലോകം വിളിക്കാറുള്ളത്. റഡാറുകളും മറ്റുപകരണങ്ങളും വെച്ച് ആ കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകളെ അവർ നോട്ടമിട്ടു. പക്ഷേ അടുത്തടുത്ത് പോകുന്ന കപ്പലുകൾ ആക്രമിക്കാൻ അവർ മുതിർന്നില്ല. അപ്പോഴാണ് മറ്റു കപ്പലുകളിൽ നിന്ന് വളരെ ദൂരെയായി, തീരത്തിൽ നിന്ന് അധികം അകലെയല്ലാതെ ഒരു ചരക്കു കപ്പൽ അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അത് റിച്ചാർഡ് ഫിലിപ്സ് എന്ന ക്യാപ്റ്റൻ്റെ നേതൃത്വത്തിലുള്ള MV മേഴ്സ്ക് അലബമ എന്ന ഒമാൻ പോർട്ടിലേക്കുള്ള ചരക്കു കപ്പലായിരുന്നു അത്. അതിനായി അവർക്ക് കെനിയയിലെ മൊംബസയുടെ അടുത്തുള്ള കടലിടുക്കാണ് അവർ തിരഞ്ഞെടുത്തത്. ക്യാപ്റ്റൻ റിച്ചാർഡ് ഫിലിപ്സായി അവതരിപ്പിക്കുന്ന ടോം ഹാങ്സ് തൻ്റെ ബൈനോക്കുലർ കൂടെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അകലെ ഒരു ചെറുബോട്ട് അവരെ പിന്തുടരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. കടൽക്കൊള്ളക്കാർ ആ വഴിയിൽ പതുങ്ങിയിരിക്കുന്ന തിരിച്ചറിവ് അദ്ദേഹത്തിന് മുൻപേ തന്നെ ഉണ്ടായിരുന്നു. അതിനാൽ അദ്ദേഹം ഒട്ടും സമയം കളയാതെ പിന്തുടർന്ന ബോട്ടിൻ്റെ ദിശ തൻ്റെ റഡാറിൽ നോക്കിയപ്പോൾ അത് തങ്ങളെ പിന്തുടർന്ന് തന്നെയാണെന്ന് അദ്ദേഹത്തിന് തീർച്ചയായി. അതിനാൽ അദ്ദേഹം തൻ്റെ ക്രൂവിനോട് കപ്പൽ ഇടത്തോട്ട് തിരിക്കുവാൻ നിർദ്ദേശിച്ചു. അപ്പോൾ പിന്തുടർന്ന ബോട്ടിൻ്റെ ദിശ ഇടത്തോട്ട് മാറുന്നതായി അദ്ദേഹത്തിന് മനസ്സിലായി. തങ്ങളെ പിന്തുടർന്നത് പൈററ്റ്സ് തന്നെയാണോ എന്ന് വീണ്ടും ഒരിക്കൽ കൂടി ഉറപ്പിക്കുന്നതായിരുന്നു അദ്ദേഹം അങ്ങനെ ചെയ്തത്. അദ്ദേഹം തൻ്റെ ക്രൂ മെമ്പേഴ്സിനെ പൈററ്റ്സ് തങ്ങളെ പിന്തുടർന്ന കാര്യം അവരെ അറിയിച്ച് അതിനുള്ള തയ്യാറെടുപ്പുകൾ നൽകുന്നു. പിന്നീട് അദ്ദേഹം ഈ വിവരം അതിൻ്റെ ചുമതലയുള്ള UK മാരിടൈം ട്രേഡ് ഓപ്പറേഷൻ എന്ന സംഘടനയെ അറിയിക്കും. അപ്പോൾ അവിടെ നിന്ന് അവർ കപ്പലിൻ്റെ എല്ലാ പുറത്തേക്കുമുള്ള വാതിലുകൾ അടയ്ക്കാൻ നിർദ്ദേശിക്കുന്നു. ചിലപ്പോൾ പിന്തുടരുന്നത് മീൻപിടുത്തക്കാരാകാം എന്നും ക്യാപ്റ്റൻ ഫിലിപ്സിനെ അറിയിക്കുന്നു. പക്ഷേ ക്യാപ്റ്റൻ ഫിലിപ്പ് അവരോട് പറഞ്ഞു, ഇത് പൈററ്റ്സ് തന്നെയാണ് പിന്തുടരുന്നത്. അപ്പോൾ തന്നെ അവർ അദ്ദേഹത്തിൻ്റെ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തു. പിന്നീട് ബൈനോക്കുലർ കൂടി നോക്കുന്ന ക്യാപ്റ്റൻ ഫിലിപ്സിന് ഒരു ബോട്ടല്ല, തങ്ങളെ രണ്ട് ബോട്ടുകൾ പിന്തുടരുന്നുണ്ടെന്നും അതിൽ യാത്ര ചെയ്യുന്നവരുടെ കയ്യിൽ തോക്കുകളും മറ്റുപകരണങ്ങളും ഉണ്ടെന്നും മനസ്സിലാക്കി. വളരെ വേഗത്തിലാണ് പൈററ്റുകളുടെ ബോട്ടുകൾ പിന്തുടരുന്നത്. ക്യാപ്റ്റൻ ഫിലിപ്സ് ഈ വിവരം പോലീസിനെയും വിളിച്ചു പറയാൻ ശ്രമിച്ചു. ക്യാപ്റ്റൻ ഫിലിപ്സിൻ്റെ ശ്രമങ്ങളെല്ലാം വിഫലമായി. അദ്ദേഹത്തിൻ്റെ സംഭാഷണമെല്ലാം പൈററ്റുകൾക്കും കേൾക്കാമായിരുന്നു. കാരണം അവർ ആ കപ്പലിൻ്റെ ഫ്രീക്വൻസി മനസ്സിലാക്കിയിരുന്നു. ഈ രണ്ട് ബോട്ടിന് പുറമെ പൈററ്റുകളുടെ വലിയൊരു ബോട്ടും വരുവാൻ സാധ്യതയുണ്ടെന്ന് ക്യാപ്റ്റൻ ഫിലിപ്സിന് അറിയാമായിരുന്നു. അതിനാൽ അവരെ പിന്തിരിപ്പിക്കുന്നതിനായി തൻ്റെ സംഭാഷണം അവർ കേൾക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി ശബ്ദം മാറ്റി ക്യാപ്റ്റൻ ഫിലിപ്സ് പോലീസിൻ്റെ ശബ്ദത്തിൽ അദ്ദേഹത്തിൻ്റെ തന്നെ സംഭാഷണത്തിന് ഉത്തരങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. അത് കേട്ട് പിന്തുടർന്ന രണ്ട് ബോട്ടുകളിൽ ഒന്നും അതിന് പിന്നാലെ വരുന്ന ഒരു വലിയ ബോട്ടും പേടിച്ച് തിരിച്ചുപോയി. പക്ഷേ ഒരു ബോട്ട് മാത്രം ഇവരെ ലക്ഷ്യമിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരുന്നു. ക്യാപ്റ്റൻ ഫിലിപ്സ് തൻ്റെ ബോട്ടിൻ്റെ വേഗം കുറച്ച് ബോട്ടിനെ രണ്ട് ദിശയിലേക്കുമായി വെട്ടിച്ചോടിക്കുവാൻ തൻ്റെ ക്രൂവിനോട് നിർദ്ദേശിച്ചു. അങ്ങനെ പോകുമ്പോൾ വലിയ തിരമാലകൾ ബോട്ടിന് പിന്നിൽ സൃഷ്ടിക്കുവാൻ സാധിക്കും. അത് ചെറിയ ബോട്ടുകൾക്ക് മുന്നോട്ട് പോകുവാൻ വളരെ ദുഷ്കരമാകും. അദ്ദേഹം മനസ്സിൽ നീങ്ങിയ പോലെ തന്നെ കാര്യങ്ങൾ നീങ്ങി. അവരെ പിന്തുടർന്ന പൈററ്റുകളുടെ എൻജിൻ തിരകളിൽപ്പെട്ട് കേടായി. ക്യാപ്റ്റൻ ഫിലിപ്സിൻ്റെ കപ്പൽ പൈററ്റുകളിൽ നിന്നും വളരെ ദൂരത്തിലെത്തിയിരുന്നു. എന്നാൽ ഇനിയും പൈററ്റുകൾ ആക്രമിക്കുമെന്ന ഭയം അവർക്കുണ്ടായിരുന്നു. അപ്പോൾ ക്യാപ്റ്റൻ ഫിലിപ്സ് അവർക്ക് ധൈര്യം പകരുവാനായി, അവർ ഇനിയും നമ്മളെ പിന്തുടർന്നാൽ ഇന്ന് നമ്മൾ ചെയ്തതുപോലെ തന്നെ ഏത് വിധത്തിലും നമ്മൾ തടുക്കുമെന്ന് ഉറപ്പ് നൽകുന്നു. പക്ഷേ അത് ചില ക്രൂ മെമ്പേഴ്സിനെ ഉൾക്കൊള്ളാനായില്ല. കാരണം തങ്ങളുടെ ജോലി ചരക്കുകൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുകയാണ്, അല്ലാതെ
കൊള്ളക്കാരുമായി യുദ്ധം ചെയ്യുന്നതല്ല. അതിനാൽ കപ്പലിന്റെ ദിശ തിരിച്ച് കടൽക്കൊള്ളക്കാരിൽ നിന്നും രക്ഷ നേടുന്നതാണ് ഉത്തമമെന്ന് ക്യാപ്റ്റൻ ഫിലിപ്സിനെ അറിയിച്ചു. പക്ഷേ ക്യാപ്റ്റൻ ഫിലിപ്സ് പറഞ്ഞു, ഈ റൂട്ടിൽ 5 മെയിൻ കടൽക്കൊള്ള ഗ്യാങ്ങുകളാണ് ഉള്ളതെന്നും എല്ലാ 300 മൈലുകളിലും അവരുടെ സാന്നിധ്യമുണ്ടെന്നും നമ്മൾ നമ്മളുടെ യഥാർത്ഥ റൂട്ടായ മൊംബസ ലക്ഷ്യമാക്കി തന്നെ നീങ്ങണമെന്നും അറിയിച്ചു. പക്ഷേ പ്രഭാതത്തിൽ ക്യാപ്റ്റൻ ഫിലിപ്സ് നോക്കുമ്പോൾ എഞ്ചിൻ കേടായതിനാൽ ഇന്നലെ അവരെ പിന്തുടരാൻ സാധിക്കാതിരുന്ന ബോട്ട് ഇപ്പോഴും അവരെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ്. ഇത് കണ്ട ക്യാപ്റ്റൻ ഫിലിപ്സ് വീണ്ടും പോലീസിനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ കോൾ പോലീസ് എടുക്കുകയും പെട്ടെന്ന് തന്നെ സഹായവുമായി എത്താമെന്നും അവർക്ക് ഉറപ്പ് നൽകുന്നു. അതിനുള്ളിൽ തന്നെ പൈററ്റുകളുടെ ബോട്ട് ക്യാപ്റ്റൻ ഫിലിപ്സിൻ്റെ കപ്പലിന് വളരെ അടുത്തെത്തിയിരുന്നു. അപ്പോൾ കപ്പലിന് ചുറ്റുമുള്ള വെള്ളം ചീറ്റുന്ന പമ്പ് ഉപയോഗിച്ച് ക്യാപ്റ്റൻ ഫിലിപ്സ് അവരെ തുരത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഈ ചെറുത്തുനിൽപ്പിനെയെല്ലാം അതിജീവിച്ച് പൈററ്റുകൾ കോണികൾ ഘടിപ്പിച്ച് കപ്പലിന് മുകൾത്തട്ടിലേക്ക് കയറി കഴിഞ്ഞിരുന്നു. തങ്ങളുടെ കപ്പൽ പൈററ്റുകളുടെ കയ്യിലായെന്ന് ക്യാപ്റ്റൻ ഫിലിപ്സിന് മനസ്സിലായി. അതിനാൽ അദ്ദേഹം റേഡിയോയിൽ കൂടി എല്ലാ ക്രൂവിനോടും കപ്പലിൻ്റെ അടിത്തട്ടിലുള്ള എഞ്ചിൻ റൂമിനുള്ളിലേക്ക് അഭയം പ്രാപിക്കാൻ നിർദ്ദേശിച്ചു. ആരും തന്നെ തൻ്റെ നിർദ്ദേശവും പാസ്വേഡായ സപ്പർ ടൈം എന്ന പദവും കേൾക്കാതെ വെളിയിലേക്ക് വരരുതെന്നും അദ്ദേഹം ശക്തമായി താക്കീത് നൽകി. അപ്പോഴേക്കും 4 പൈററ്റുകൾ ക്യാപ്റ്റൻ്റെ റൂമിലേക്ക് ഇരച്ചു കയറുകയും ക്യാപ്റ്റൻ ഫിലിപ്സിനെയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളിയായ മറ്റു 2 പേരെയും ബന്ദികളാക്കുന്നു. പൈററ്റുകളുടെ നേതാവായിരുന്ന മൂസ എന്ന് വിളിക്കുന്ന കൊള്ളക്കാരൻ, ഭയപ്പെടേണ്ട യാതൊരു ആവശ്യമില്ലെന്നും ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കാനല്ല ബിസിനസ് സംസാരിക്കുവാനാണ് വന്നതെന്നും ക്യാപ്റ്റനെ അറിയിച്ചു. ക്യാപ്റ്റൻ ഫിലിപ്സ് പൈലറ്റുകളോട് പറഞ്ഞു, ഈ ഷിപ്പിൽ ഭക്ഷണപാനീയങ്ങളും കുറച്ച് ഡോക്യുമെൻസും $30,000 ഉള്ളതെന്നും അത് ഞങ്ങൾ നിങ്ങൾക്ക് തരുവാൻ തയ്യാറാണെന്നും അറിയിക്കുന്നു. അപ്പോൾ പൈലറ്റുകളുടെ ക്യാപ്റ്റനായ മൂസ തങ്ങൾ ഭിക്ഷക്കാരല്ലെന്നും കപ്പലിലെ മുഴുവൻ ജീവനക്കാരെയും മുകളിലേക്ക് കൊണ്ടുവരണമെന്നും ശാഠ്യം പിടിക്കുന്നു. ക്യാപ്റ്റൻ ഫിലിപ്സ് എല്ലാ ജീവനക്കാരോടും റേഡിയോയിലൂടെ മുഗൾ തട്ടിലേക്ക് വരുവാൻ നിർദ്ദേശം നൽകുന്നു. പക്ഷേ അദ്ദേഹം പാസ്വേഡ് പറയാത്തതിനാൽ ആരും തന്നെ മുകളിലോട്ട് വരാൻ തയ്യാറായില്ല. അതിനു പകരം അവർ കപ്പൽ ഓഫാക്കുന്നു. ഇതുകൊണ്ട് പൈററ്റുകളുടെ നേതാവായ മൂസ ഈ കപ്പൽ എങ്ങനെ നിന്നുപോയി എന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങൾ വളരെ വേഗത്തിലാണ് വന്നതെന്നും ചിലപ്പോൾ കപ്പൽ കേടായി പോയതാകാമെന്നും പറയുന്നു. ഇതിൽ കോപാകുലനായി പൈററ്റുകളുടെ നേതാവായ മൂസ റേഡിയോയിൽ കൂടെ എല്ലാ ജീവനക്കാരോടും മുകളിലേക്ക് വരാൻ നിർദ്ദേശം നൽകുന്നു. ഇല്ലാത്ത പക്ഷം ഓരോ മിനിറ്റിലും മുകളിലുള്ള ഒരാളുടെ ജീവൻ പോകുമെന്നും മുന്നറിയിപ്പ് നൽകുന്നു. അതിനുശേഷവും ആരും മുകളിലോട്ട് വരുന്നില്ല. പൈററ്റുകളുടെ നേതാവായ മൂസ താഴെ പോയി ആളുകളെ ചെക്ക് ചെയ്യണമെന്നും ക്യാപ്റ്റൻ ഫിലിപ്സിനോട് പറയുന്നു. അപ്പോൾ ക്യാപ്റ്റൻ ഫിലിപ്സ് പറഞ്ഞു, എമർജൻസി ലൈറ്റ് ഏത് നേരവും ഓഫാകുമെന്നും അതില്ലാത്ത പക്ഷം താഴ്ത്ത നിലയിൽ ഒന്നും കാണാൻ സാധിക്കുകയില്ല എന്ന് അവരോട് പറയുന്നു. ഇത് പറയുമ്പോൾ അദ്ദേഹം തൻ്റെ വാക്കി ടോക്കി ഓൺ ചെയ്താണ് വെച്ചിരുന്നത്. അപ്പോൾ പറഞ്ഞ സംഭാഷണമെല്ലാം താഴെത്തട്ടിലുള്ളവർക്കും കേൾക്കുന്നതിനും മുൻകരുതൽ എടുക്കുന്നതിനുമാണ് അങ്ങനെ ചെയ്തത്. ഇത് കേട്ട് താഴെയുള്ള ജീവനക്കാർ എമർജൻസി ലൈറ്റ് ഓഫ് ചെയ്യുന്നതിനും മറ്റൊരാൾ വെള്ളം ശേഖരിക്കുന്നതിനുമായി പുറപ്പെടുന്നു. ക്യാപ്റ്റൻ ഫിലിപ്സിനെ മറ്റ് 2 കടൽക്കൊള്ളക്കാർ പരിശോധനയ്ക്കായി താഴത്തെ നിലയിൽ കൊണ്ടുപോകുന്നു. ആളുകൾ പതിഞ്ഞിരിക്കാത്ത മറ്റൊരു ദിശയിലേക്കാണ് അദ്ദേഹം ആദ്യം അവരെ കൊണ്ടുപോകുന്നത്. പക്ഷേ അവരുടെ കൂടെയുണ്ടായിരുന്ന കൊള്ളക്കാരുടെ നേതാവിനെ ഭിത്തിയിൽ പതിച്ചൊരു ഷിപ്പിൻ്റെ രൂപരേഖ ശ്രദ്ധയിൽപ്പെടുന്നു. അതിൽ നിന്ന് തങ്ങൾ പോകാൻ പോകുന്ന എഞ്ചിൻ റൂം വളരെ മുന്നിലാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നു. തങ്ങളെ മുൻപിലുള്ള എഞ്ചിൻ റൂമിലേക്ക് കൊണ്ടുപോകാൻ ക്യാപ്റ്റൻ ഫിലിപ്സിനോട് അദ്ദേഹം നിർദ്ദേശം നൽകുന്നു. ക്യാപ്റ്റൻ ഫിലിപ്സ്, അവിടെ പോകുന്നതിന് മുമ്പായി നമ്മൾ കുറച്ച് വെള്ളം കരുതണമെന്നും അവിടെ ഭയങ്കര ചൂടും വെളിച്ചക്രവുമാണ് ഉള്ളതെന്നും മുന്നറിയിപ്പ് നൽകുന്നു. അങ്ങനെ ക്യാപ്റ്റൻ ഫിലിപ്സും മറ്റു 2 കൊള്ളക്കാരും വെള്ളമെടുക്കുന്ന ഏരിയയിലേക്ക് വരുന്നു. അവർ വരുന്നത് ശ്രദ്ധയിൽപ്പെട്ട താഴത്തെ നിലയിൽ നിന്നും വെള്ളം ശേഖരിക്കാൻ വന്ന ആ ജീവനക്കാരന് മനസ്സിലായി. അദ്ദേഹം അവിടെ മറഞ്ഞു നിൽക്കുന്നു. അകത്തേക്ക് വന്ന ക്യാപ്റ്റൻ ഫിലിപ്സ് വാട്ടർ സ്റ്റോറേജിനടുത്ത് മറഞ്ഞു നിൽക്കുന്ന ആ ജീവനക്കാരെ കണ്ട് മറ്റ് കടൽക്കൊള്ളക്കാരെ അകത്തേക്ക് കടക്കുന്നതിൽ നിന്ന് സമർത്ഥമായി തടയുന്നു. കടൽക്കൊള്ളക്കാർ ചെരുപ്പ് ധരിക്കാത്തതിനാൽ അവരുടെ കാലുകൾക്ക് മുറിവേൽക്കുമെന്നും അദ്ദേഹം പറയുന്നു. അങ്ങനെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ജീവനക്കാരനെ ക്യാപ്റ്റൻ ഫിലിപ്സ് കടൽക്കൊള്ളക്കാരിൽ നിന്ന് രക്ഷിക്കുന്നു. പക്ഷേ ആ ജീവനക്കാരന് കടൽക്കൊള്ളക്കാർ കാലിൽ യാതൊരുവിധ പാദരക്ഷകളും ധരിച്ചിട്ടില്ല എന്ന സത്യം മനസ്സിലാക്കി വാക്കി ടോക്കിയിലൂടെ
അത് താഴെയുള്ള ജീവനക്കാരെ അറിയിക്കുന്നു. അവരോട് വാതിലിന്റെ പിറകിൽ കുപ്പിച്ചില്ലകളും ആണികളും നിരത്തുവാൻ നിർദ്ദേശിക്കുന്നു. താഴെയുള്ള ജീവനക്കാർ അങ്ങനെ തന്നെ ചെയ്യുന്നു. അപ്പോഴേക്കും ക്യാപ്റ്റൻ ഫിലിപ്സും മറ്റു രണ്ട് കൊള്ളക്കാരും അവിടെ എത്തിയിരുന്നു. കുപ്പിച്ചില്ലുകൾ കൊണ്ട് ഒരു കടൽ കൊള്ളക്കാരന്റെ കാലിന് മുറിവേൽക്കുന്നു. പക്ഷേ അവർ എഞ്ചിൻ റൂമിൽ തിരച്ചിൽ തുടങ്ങുവാൻ ആരംഭിക്കുമ്പോൾ തന്നെ എമർജൻസി ലൈറ്റ് ഓഫ് ചെയ്യാൻ പോയിരുന്ന വ്യക്തി അതിനടുത്തെത്തി ജനറേറ്ററുകൾ ഓഫ് ചെയ്യുന്നു. അപ്പോൾ അവിടുത്തെ ലൈറ്റ് എല്ലാം അണഞ്ഞു പോകുന്നു. ഇത് കണ്ട കൊള്ളക്കാരുടെ നേതാവായ മൂസ ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് ക്യാപ്റ്റൻ ഫിലിപ്സിനോട് ചോദിക്കുന്നു. പക്ഷേ താൻ നിങ്ങളോടൊപ്പമല്ലേ എന്നും എനിക്കിതിനെ പറ്റി ഒന്നും അറിയില്ല എന്നും തിരിച്ചു പറയുന്നു. ഇരുട്ടായതിനാൽ നമുക്ക് ഇവിടെ നിന്ന് മേൽത്തട്ടിലേക്ക് പോകാമെന്നും നിർദ്ദേശിക്കുന്നു. പക്ഷേ മൂസ താൻ മറ്റു ജീവനക്കാരെ കണ്ടുപിടിച്ചതിനു ശേഷമേ മേലോട്ടുള്ളൂ എന്നും പറയുന്നു. കാലിൽ പരിക്കു പറ്റിയ കൊള്ളക്കാരനെയും കൂട്ടി ക്യാപ്റ്റൻ ഫിലിപ്സിനോട് മേലോട്ട് പോകുവാൻ അദ്ദേഹം നിർദ്ദേശിക്കുന്നു. അതിനുശേഷം മൂസ തന്റെ തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അടിയിലുള്ള മറ്റു ജീവനക്കാരെല്ലാം കൂടി അദ്ദേഹത്തെ കീഴ്പ്പെടുത്തുന്നു. ക്യാപ്റ്റൻ ഫിലിപ്സും പരിക്കേറ്റ കൊള്ളക്കാരനും കപ്പലിനു മേൽത്തട്ടിലെത്തുന്നു. താഴെയുള്ള ജീവനക്കാർ മറ്റുള്ള കടൽ കൊള്ളക്കാരോടായി റേഡിയോയിലൂടെ നിങ്ങളുടെ നേതാവ് ഞങ്ങളുടെ കൂടെയുണ്ടെന്നും അവനെ ജീവനോടെ വിട്ടുകിട്ടണമെങ്കിൽ ക്യാപ്റ്റൻ ഫിലിപ്സിനെയും മറ്റ് ജീവനക്കാരെയും വെറുതെ വിടണമെന്ന് അറിയിക്കുന്നു. ക്യാപ്റ്റൻ ഫിലിപ്സ് വാക്കി ടോക്കിയിലൂടെ തന്റെ ജീവനക്കാരെ ബന്ദിയാക്കിയ മൂസയുമായി സംസാരിക്കുന്നു. കൊള്ളക്കാരുടെ ബോട്ട് ഇപ്പോൾ അവരുടെ കൂടെ ഇല്ലാത്തതിനാൽ അവർക്ക് രക്ഷപ്പെടുന്നതിനായി തന്റെ കപ്പലിലെ ലൈഫ് ബോട്ടും കപ്പലിലുള്ള $30,000 നൽകാമെന്നും വാഗ്ദാനം ചെയ്യുന്നു. മൂസ ഈ ഡീലിന് തയ്യാറാവുന്നു. ക്യാപ്റ്റൻ ഫിലിപ്പ് $30,000 ഒരു കവറിലാക്കി തന്റെ കയ്യിൽ പിടിക്കുന്നു. ലൈഫ് ബോട്ട് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് ഒരു കടൽ കൊള്ളക്കാരന് പറഞ്ഞു കൊടുക്കുന്നു. മൂസയുമായി മുകളിലോട്ട് വന്ന മറ്റു ജീവനക്കാരെ ബാക്കിയുള്ള കടൽ കൊള്ളക്കാർ അവനെ സ്വതന്ത്രനാക്കുവാൻ നിർദ്ദേശിക്കുന്നു. അങ്ങനെ അവർ അവനെ സ്വതന്ത്രനാക്കുന്നു. അവനും ക്യാപ്റ്റൻ ഫിലിപ്സും മറ്റ് കടൽ കൊള്ളക്കാരും അടങ്ങുന്ന ലൈഫ് ബോട്ടിനുള്ളിലേക്ക് വരുന്നു. മൂസയെ വിട്ടാൽ ക്യാപ്റ്റൻ ഫിലിപ്സിനെ മോചിപ്പിക്കാമെന്നായിരുന്നു ഡീൽ. പക്ഷേ ക്യാപ്റ്റൻ ഫിലിപ്പ് ലൈഫ് ബോട്ടിന് വെളിയിൽ കിടക്കുന്നതിന് മുമ്പേ മൂസ തന്റെ കൂട്ടാളിക്ക് നിർദ്ദേശം നൽകുന്നു. ആ കൂട്ടാളി ക്യാപ്റ്റൻ ഫിലിപ്സിനെ ലൈഫ് ബോട്ടിനുള്ളിലേക്ക് അടിച്ചു വീഴ്ത്തുന്നു. അവർ ആ ലൈഫ് ബോട്ട് കടലിലേക്ക് റിലീസ് ചെയ്യുന്നതിനുള്ള ലിവറുകൾ പ്രവർത്തിപ്പിക്കുന്നു. അങ്ങനെ ക്യാപ്റ്റൻ ഫിലിപ്സിനെയും മറ്റ് കടൽ കൊള്ളക്കാരെയും കൊണ്ട് ആ ലൈഫ് ബോട്ട് വെള്ളത്തിലേക്ക് പതിക്കുന്നു. എന്നാൽ കപ്പലിലെ ജീവനക്കാർ ക്യാപ്റ്റൻ ഫിലിപ്സിന്റെ ലൈഫ് ബോട്ടിനെ പിന്തുടർന്നു കൊണ്ടിരിക്കുന്നു. ഈ വിവരം US Navy അവർ അറിയിക്കുന്നു. അവർ തങ്ങളുടെ ഡ്രോണുകൾ വെച്ച് നിരീക്ഷിച്ച് ലൈഫ് ബോട്ടിന്റെ ലക്ഷ്യം മനസ്സിലാക്കുന്നു. ലൈഫ് ബോട്ട് സൊമാലിയ ലക്ഷ്യമാക്കിയാണ് നീങ്ങുന്നതെന്ന് അവിടെ മറ്റു കൊള്ളക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നും മനസ്സിലാക്കുന്നു. അവിടെ എത്തിയ ശേഷം ക്യാപ്റ്റൻ ഫിലിപ്സിന്റെ കമ്പനിയുമായി വിലപേശൽ അവർ തീരുമാനിക്കുന്നു. ഈ സംഭാഷണത്തിനിടയിൽ കടൽ കൊള്ളക്കാർ തമ്മിൽ വാക്കേറ്റമുണ്ടാകുന്നു. കാരണം അവർ ഉപയോഗിക്കുന്ന ലഹരി പദാർത്ഥവും തീർന്നതിനാൽ അവർക്ക് മാനസികമായി വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു. അപ്പോഴേക്കും US Navy ഒരു കപ്പൽ അവരുടെ ലൈഫ് ബോട്ടിനടുത്ത് എത്തിയിരുന്നു. നേവിയുടെ കൺട്രോൾ റൂമിൽ നിന്ന് ക്യാപ്റ്റൻ ഫിലിപ്സിനെ സ്വതന്ത്രനാക്കണമെന്നും അവരെ വെറുതെ വിടണമെന്നും മുന്നറിയിപ്പ് നൽകുന്നു. പക്ഷേ കടൽ കൊള്ളക്കാരുടെ നേതാവായ മൂസ തങ്ങൾ വെറും മുക്കുവന്മാരാണെന്നും ക്യാപ്റ്റൻ ഫിലിപ്സിനെ വെറുതെ വിടാനാകില്ലെന്നും അങ്ങനെ ചെയ്യണമെങ്കിൽ മോചനദ്രവ്യമായ $10 million തങ്ങൾക്ക് നൽകണമെന്നും ആവശ്യമറിയിക്കുന്നു. പക്ഷേ അതിന് ധാരാളം സമയം ആവശ്യമുണ്ടെന്നും അതുവരെ നിങ്ങൾക്ക് വേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ ഞങ്ങൾ ലൈഫ് ബോട്ടിൽ എത്തിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന വിവരവും US Navy അറിയിക്കുന്നു. മൂസ അതിന് സമ്മതിക്കുന്നു. കാരണം അവരുടെ കയ്യിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ US Navy രണ്ട് കൊച്ചു ബോട്ടുകൾ ലൈഫ് ബോട്ടിനെ ലക്ഷ്യമാക്കി നീങ്ങുന്നു. അവർ ലൈഫ് ബോട്ടിനടുത്തെത്തി ക്യാപ്റ്റൻ ഫിലിപ്സിനെ കാണണമെന്ന് ആവശ്യം അറിയിക്കുന്നു. കൊള്ളക്കാർ ക്യാപ്റ്റൻ ഫിലിപ്സിനെ ബോട്ടിന് വെളിയിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ക്യാപ്റ്റൻ ഫിലിപ്പ് തന്റെ കുടുംബാംഗങ്ങൾക്ക് താൻ ബന്ദിയായ വിവരം അറിയാമോ എന്ന് അന്വേഷിക്കുന്നു. അവരെ എല്ലാ വിവരങ്ങളും അപ്പപ്പോൾ തന്നെ അറിയിക്കുന്നുണ്ടെന്ന് ക്യാപ്റ്റൻ ഫിലിപ്സിനെ അറിയിച്ചു. അപ്പോൾ ക്യാപ്റ്റൻ ഫിലിപ്പ് താൻ ലൈഫ് ബോട്ടിന്റെ സീറ്റ് നമ്പർ 15 അറിയിക്കുവാൻ പറയുന്നു. അപ്പോൾ US Navy അംഗങ്ങൾക്ക് ക്യാപ്റ്റൻ ഫിലിപ്സിന്റെ പൊസിഷൻ മനസ്സിലാകുന്നു. മൂസ പുറത്തുനിന്ന് US Navy അംഗങ്ങളുമായി സംസാരിക്കുമ്പോൾ മറ്റുള്ള കൂട്ടാളികൾക്ക് അത് തീരെ ഇഷ്ടമാവുന്നില്ല. അവർ ക്യാപ്റ്റൻ ഫിലിപ്സിന്റെ ചെവിയുടെ അടുത്തായി വെടിവെക്കുന്നു. ഇതുകൊണ്ട് അകത്ത് വന്ന മൂസയോട് ഇത്രയ്ക്കധികം നേവി അംഗങ്ങളുമായി സംസാരിക്കേണ്ട ആവശ്യമില്ലെന്ന് അറിയിക്കുന്നു. വെടിയുണ്ടയുടെ ശബ്ദം കേട്ടപ്പോൾ US ബോട്ടുകൾ തിരിച്ചു പോകുന്നു. കൺട്രോൾ റൂമിൽ നിന്ന് തിരിച്ച് മൂസയെ കോണ്ടാക്ട് ചെയ്ത് ക്യാപ്റ്റൻ ഫിലിപ്സിന്റെ ആരോഗ്യസ്ഥിതി അന്വേഷിക്കുന്നു. ക്യാപ്റ്റൻ ഫിലിപ്സ് തനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് അറിയിക്കുന്നു. അപ്പോഴേക്കും സമയം രാത്രിയായി കഴിഞ്ഞിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ സൊമാലിയയിൽ എത്താറായിരിക്കുന്നു. സൊമാലിയയിൽ എത്തിയാൽ US Navy
മറ്റാർക്കുമോ ക്യാപ്റ്റൻ ഫിലിപ്സിനെ കണ്ടുപിടിക്കുക എളുപ്പമായിരുന്നില്ല. ക്യാപ്റ്റൻ ഫിലിപ്സ് തനിക്ക് ബാത്റൂമിൽ പോകണമെന്ന വിവരം അറിയിക്കുന്നു. അവർ അതിന് അനുമതി നൽകുന്നു. അതിനുവേണ്ടി പുറത്തിറങ്ങിയ ക്യാപ്റ്റൻ ഫിലിപ്സിനെ തോക്ക് ചൂണ്ടി കാവലായി നിന്നിരുന്നത് കപ്പലിൽ വെച്ച് കാലിന് പരിക്കേറ്റ കൊള്ളക്കാരനായിരുന്നു. ക്യാപ്റ്റൻ ഫിലിപ്പ് അദ്ദേഹത്തെ പിടിച്ച് വെള്ളത്തിലേക്ക് തള്ളിയിടുന്നു. ഒപ്പം സ്വയം വെള്ളത്തിലേക്ക് ചാടി യു എസ് നേവിയുടെ കപ്പലിനെ ലക്ഷ്യമാക്കി നീങ്ങുന്നു. യു എസ് നേവിക്കും ആരോ രണ്ടു പേർ വെള്ളത്തിൽ ചാടിയതായി മനസ്സിലാക്കി. പക്ഷേ ഇരുട്ടായതിനാൽ ആരാണ് വീണതെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. അപ്പോഴേക്കും മൂസ ലൈഫ് ബോട്ടുമായി വന്ന് ക്യാപ്റ്റൻ ഫിലിപ്സിനെ വീണ്ടും ബന്ദിയാക്കുന്നു. അതിനുള്ളിൽ യു എസിൻ്റെ സ്പെഷ്യലൈസ്ഡ് ആം ഫോഴ്സായ യു എസ് സീൽസ് അംഗങ്ങളും ഹെലികോപ്റ്ററിൽ അവിടെ എത്തുന്നു. അവർ ഹെലികോപ്റ്ററിൽ നിന്നും ലൈറ്റുകൾ തെളിയിച്ച് ലൈഫ് ബോട്ടിന് ചുറ്റും പ്രകാശപൂരിതമാക്കുന്നു. എന്നിട്ട് റേഡിയോയിൽ കൂടെ നിങ്ങൾ എന്ത് ചെയ്താലും സൊമാലിയയ്ക്ക് തിരികെ പോകുവാൻ അനുവദിക്കില്ല എന്ന വിവരം അറിയിക്കുന്നു. ക്യാപ്റ്റൻ ഫിലിപ്സിനെ പെട്ടെന്ന് തന്നെ മോചിപ്പിക്കാനായി പറയുന്നു. അപ്പോൾ മൂസ ക്യാപ്റ്റൻ ഫിലിപ്സിനെ ഗൺ പോയിന്റിൽ നിർത്തി ലൈഫ് ബോട്ടിനെ പുറത്തു കൊണ്ടുവരുന്നു. ആരെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിന് മുതിർന്നാൽ ഇപ്പോൾ തന്നെ ക്യാപ്റ്റൻ ഫിലിപ്സിനെ കൊല്ലുമെന്ന മുന്നറിയിപ്പ് നൽകുന്നു. അപ്പോൾ നേവി അംഗങ്ങൾ, ഞങ്ങൾ നിങ്ങളുടെ ബോസുമായി സംസാരിച്ചുവെന്നും നിങ്ങൾ ഓരോരുത്തരുടെ പേര് വിവരങ്ങൾ തങ്ങൾക്കറിയാമെന്നും അതിനാൽ ഒരു സന്ധി സംഭാഷണത്തിന് തയ്യാറാവണമെന്നും അറിയിക്കുന്നു. പക്ഷേ അതിനുവേണ്ടി നിങ്ങളിൽ ഒരാൾ ഇവിടേക്ക് വരണമെന്നും പറയുന്നു. മൂസ അതിന് തയ്യാറാവുന്നു. അപ്പോഴേക്കും യു എസ് നേവിയുടെ ചെറിയ ബോട്ടുകൾ ലൈഫ് ബോട്ടിൻ്റെ അടുത്തെത്തി അതിലൊരു കുരുക്ക് ഘടിപ്പിക്കുന്നു. ലൈഫ് ബോട്ട് തങ്ങളുടെ കൺട്രോളിലാവുന്നതിന് വേണ്ടിയായിരുന്നു. ഒപ്പം തന്നെ ഒരു ഡിവൈസും ആ ലൈഫ് ബോട്ടിൽ പതിപ്പിക്കുന്നു. അത് ഉള്ളിൽ നടക്കുന്ന സംഭാഷണങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയായിരുന്നു. യു എസ് നേവി ക്യാപ്റ്റൻ ഫിലിപ്സിന് ധരിക്കുവാനായി ഒരു വസ്ത്രം നൽകി അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സീറ്റിലേക്ക് തിരിച്ചു പോകുവാൻ പറയുന്നു. മൂസയും കൂട്ടി അവർ തിരിച്ച് യു എസ് നേവി കപ്പലിലേക്ക് എത്തിച്ചേരുന്നു. അതിനുശേഷം മൂന്ന് കൊള്ളക്കാരും ക്യാപ്റ്റൻ ഫിലിപ്സും അടങ്ങുന്ന ലൈഫ് ബോട്ടിലേക്ക് വളരെ ശക്തിയുള്ള വെളിച്ചം തെളിയിക്കുന്നു. അപ്പോൾ കടൽക്കൊള്ളക്കാർക്ക് ഒന്നും തന്നെ കാണുവാൻ സാധിക്കുന്നില്ല. യു എസ് നേവി കപ്പലിന് മുകളിൽ നിലയുറപ്പിച്ചിരിക്കുന്ന സ്നൈപ്പേഴ്സ് കടൽക്കൊള്ളക്കാർ ഉന്നം വയ്ക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ആരും തന്നെ അവർക്ക് വെടിയുതിർക്കാൻ പറ്റുന്ന റേഞ്ചിലായിരുന്നില്ല. ക്യാപ്റ്റൻ ഫിലിപ്സിനെ താൻ രക്ഷപ്പെടുമോ എന്ന കാര്യത്തിൽ സംശയമായി. കാരണം ഉള്ളിലെ അന്തരീക്ഷം വളരെ പേടിപ്പെടുത്തുന്നതായിരുന്നു. ക്യാപ്റ്റൻ ഫിലിപ്സ് ഈ സമയം തൻ്റെ കുടുംബത്തിന് വേണ്ടിയുള്ള അവസാന വാക്കുകൾ ഒരു കത്തിൽ കുറിക്കുന്നു. ഇതുകൊണ്ട് മറ്റു കൊള്ളക്കാരൻ കുപിതനാകുന്നു. അയാളും ക്യാപ്റ്റൻ ഫിലിപ്സും തമ്മിൽ കയ്യേറ്റം വരെ സംഭവിക്കുന്നു. അയാൾ ക്യാപ്റ്റൻ ഫിലിപ്സിനെ കീഴടക്കി അദ്ദേഹത്തിന്റെ കൈകൾ ബന്ധിപ്പിക്കുന്നു. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഒരു തുണി കൊണ്ട് ചുറ്റുന്നു. യു എസ് നേവി തങ്ങളെ വഞ്ചിക്കുകയാണെന്ന് ഉള്ളിലുള്ള കൊള്ളക്കാർക്ക് മനസ്സിലായി. അതിനാൽ അവരിലെ ശക്തനായ ഒരു കൊള്ളക്കാരൻ ക്യാപ്റ്റൻ ഫിലിപ്സിനെ പെട്ടെന്ന് തന്നെ കൊന്നുകളയണമെന്ന് സൂചിപ്പിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ കൂടെയുള്ള മറ്റു കൂട്ടാളികളും അതിനോട് യോജിക്കുന്നില്ല. അപ്പോൾ യു എസ് സ്നൈപ്പേഴ്സിന്റെ വെടിയുതിർക്കുന്ന റേഞ്ചിൽ രണ്ട് കൊള്ളക്കാർ എത്തിപ്പെടുന്നു. അവർക്ക് വെടിതീർക്കാനുള്ള നിർദ്ദേശം നൽകുന്നു. ലൈഫ് ബോട്ടിനെ കെട്ടിവലിച്ചിരിക്കുന്നത് പെട്ടെന്ന് തന്നെ അവർ നിർത്തുന്നു. അത് ലൈഫ് ബോട്ടിനെ ഉലച്ചിൽ സംഭവിക്കുകയും ബാലൻസ് നഷ്ടപ്പെട്ട് ആ മൂന്ന് കൊള്ളക്കാരും യു എസ് സ്നൈപ്പേഴ്സിൻ്റെ തോക്കിൻ്റെ ലക്ഷ്യത്തിലാവുകയും ഒട്ടും വൈകാതെ തന്നെ സ്നൈപ്പറുകളിൽ ഉതിർത്ത വെടിയുണ്ടകൾ അവരുടെ ജീവനെടുക്കുന്നു. അവർ ക്യാപ്റ്റൻ ഫിലിപ്സിനെ മോചിതനാകുന്നു. ക്യാപ്റ്റൻ ഫിലിപ്സ് അപ്പോഴും ഒരു ഷോക്കിൽ തന്നെ ആയിരുന്നു. അദ്ദേഹം തന്റെ കുടുംബവുമായി തിരിച്ചു ചേരുന്നു. പിടിക്കപ്പെട്ട നേതാവായ മൂസയെ 33 കൊല്ലത്തെ ജയിൽ ജീവിതത്തിനായി അയക്കുന്നു. കുറച്ചു മാസങ്ങൾക്ക് ശേഷം ക്യാപ്റ്റൻ ഫിലിപ്സ് ക്യാപ്റ്റനായുള്ള ദൗത്യം വീണ്ടും ഏറ്റെടുത്ത് തന്റെ യാത്രകൾ ആരംഭിക്കുന്നു. മൂസ ഇപ്പോഴും ജയിലിൽ താൻ ചെയ്തതിനുള്ള ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. 2009 ഈ യഥാർത്ഥ സംഭവം നടക്കുന്നത്. 2013 ഇതിനാസ്പദമാക്കിയുള്ള ക്യാപ്റ്റൻ ഫിലിപ്സ് എന്ന ചിത്രം പുറത്തിറങ്ങി ജനശ്രദ്ധ ആകർഷിക്കുന്നത്.